സ്വന്തം പ്രവർത്തകനെ എസ് ഡി പി ഐക്കാർ കൊലക്കത്തിക്ക് ഇരയാക്കിയിട്ടും പ്രതികരിക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു കെ പി സി സി അധ്യക്ഷന്. പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പോലും വിമർശിക്കേണ്ടി വന്നു മുല്ലപ്പള്ളിക്ക് ഇക്കാര്യത്തിലൊന്ന് വാതുറക്കാൻ. വടകരയിൽ രണ്ടു തവണ എസ് ഡി പി ഐ വോട്ട് വാങ്ങി എം പി ആയതിൻ്റെ കൂറ് മുല്ലപ്പള്ളി തെളിയിച്ചെന്നാണ് പാർട്ടിക്കകത്തെ അണിയറ രഹസ്യം. ഉപകാര സ്മരണയുടെ പേരിൽ എസ് ഡി പി ഐക്കെതിരെ പ്രതികരിക്കാൻ മുല്ലപ്പള്ളി കാണിച്ച വൈമനസ്യം പാർട്ടിക്കകത്ത് തന്നെ ചർച്ചാ വിഷയമായിരുന്നു. തൃശൂർ ചാവക്കാട് പുന്നയിൽ കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദിനെ എസ് ഡി പി ഐക്കാർ വെട്ടിക്കൊന്നതാണ് പാർട്ടി നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയത്. പ്രവർത്തകരോക്ഷം അണപൊട്ടിയതോടെ നൌഷാദിന്റെ കൊലപാതകി എസ് ഡി പി ഐക്കാരനെന്ന് പറയാൻ ഫേസ്ബുക്കിലൂടെ മൊഴിയേണ്ടി വന്നു മുല്ലപ്പള്ളിക്ക്. ചാവക്കാട് പുന്നയിൽ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും കെ പി സി സി പ്രസിഡന്റ് എസ് ഡി പി ഐ വെള്ളപൂശലിൽ കുപിതരായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതി കൈവന്നതോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലാതെ ഫേസ്ബുക്കിലൂടെ മുല്ലപ്പള്ളി മനസ്സ് തുറന്നു. ചാവക്കാട് പുന്നയിൽ പ്രദേശത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായിരുന്നു കൊല്ലപ്പെട്ട നൌഷാദ്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 എസ് ഡി പി ഐ നരാധമന്മാർ നൌഷാദിനെ വെട്ടിക്കൊന്നത്. മുഖമൂടി ധരിച്ച് 7 ബൈക്കുകളിലായി എത്തിയ 14 പേരായിരുന്നു അക്രമികൾ. തടയാൻ ശ്രമിച്ച 3 പേർക്കും വെട്ടേറ്റു. ഇവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ നൌഷാദ് ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. നേതാക്കൾ എസ് ഡി പി ഐക്കെതിരെ നിലപാടെടുക്കാൻ അറച്ചുനിന്നപ്പോൾ താഴെത്തട്ടിൽ പ്രതിഷേധമാണ് പൊട്ടി. ആസൂത്രിതമായ ഗൂഢാലോചനയാണ് കൊലയ്ക്ക് പിന്നിലെന്നായിരുന്നു കൊലപാതക ശേഷം കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തിറങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലും വൻ പ്രതിഷേധമാണ് മുല്ലപ്പള്ളിക്കെതിരെ അലയടിച്ചത്. നൌഷാദിന്റെ കൊലപാതകികൾ എസ് ഡി പി ഐ തന്നെയാണെന്ന് ഉമ്മൻചാണ്ടിയും സർക്കാരിന് മൃദു സമീപനമാണെന്ന് സുധീരനും തുറന്നടിച്ചതോടെ ഫേസ്ബുക്കിൽ അനുശോചന പോസ്റ്റുമായി നേതാക്കൾ രംഗത്തെത്തി. അഭിമന്യുവിനെ കൊന്നുതള്ളിയ എസ് ഡി പി ഐ നൌഷാദിനെ വകവരുത്തി കൊലക്കത്തി വീണ്ടും കയ്യിലെടുക്കുമ്പോഴും കേരളത്തിലെ ഇരുമുന്നണികൾക്കും ഒരു പ്രശ്നവുമില്ല. പരസ്പരം ചേളിവാരിയെറിയുന്നതിലാണ് ഇപ്പോൾ ഇരുമുന്നണികളുടെയും ശ്രദ്ധ. അഭിമന്യുവിന്റെ കൊലപാതകികളെ പിടികൂടാതെ സർക്കാരും പോലീസും ഉരുണ്ടുകളിക്കുമ്പോൾ ചാവക്കാട്ടെ നൌഷാദിന്റെ കൊലപാതകത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും സമാനമാണ്. എസ് ഡി പി ഐക്കാർ കൊലപാതകം നടത്തി രക്ഷപ്പെടുമ്പോൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം ഏറ്റുമുട്ടി സമയം ചെലവഴിക്കുകയാണ്. കൊലപാതകികളെ ഉടൻ പിടികൂടണമെന്ന് ഉറച്ച് ആവശ്യപ്പെടാൻ മുല്ലപ്പള്ളിക്ക് ഇനിയും ധൈര്യം പോരാ. നൌഷാദിന്റെ കൊലപാതകത്തിൽ കോടിയേരി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിലാണ് മുല്ലപ്പള്ളിയുടെ ശ്രദ്ധ മുഴുവൻ. മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോടിയേരി തലശ്ശേരിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് ഡി പി ഐ വോട്ട് വാങ്ങിയായിരുന്നുവെന്നതും പരസ്യമായ രഹസ്യമാണ്. എസ് ഡി പി ഐ വോട്ട് വാങ്ങി ജനപ്രതിനിധികളായ ഇരു പാർട്ടികളുടെയും അധ്യക്ഷന്മാർക്ക് എസ് ഡി പി ഐക്കെതിരെ കമ എന്ന അക്ഷരം മിണ്ടാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. എങ്കിലും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമം നടത്തുകയാണ് കോടിയേരിയും മുല്ലപ്പള്ളിയും. അതിനിടെ നൌഷാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സി പി എമ്മിന്റെ പങ്കും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അനിലക്കര എം എൽ എ രംഗത്തെത്തി. സി പി എമ്മിന്റെ പങ്കില്ലാതെ എസ് ഡി പി ഐക്കാർക്ക് ആരെയും കൊല്ലാനാവില്ലെന്നും അനിലക്കര തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. ഇതിന് പിന്നാലെ അനിലക്കര എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ഉപവസിക്കുന്ന നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ മിണ്ടിയില്ലെന്നതും ചിലർ ഫേസ്ബുക്കിൽ ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ യു ഡി എഫ് എസ് ഡി പി ഐ രഹസ്യബന്ധമുണ്ടെന്ന ആരോപണമായി മന്ത്രി കെ ടി ജലീലും രംഗത്തുണ്ട്. വർഗീയ കക്ഷികളോട് യു ഡി എഫിന് മൃദു സമീപനമാണ്. ചാവക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകത്തെക്കുറിച്ച് വിശദമായി പ്രതികരിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് മടിയാണെന്നും കെ ടി ജലീൽ പറഞ്ഞു. സ്വന്തം പ്രവർത്തകരെ എസ് ഡി പി ഐക്കാർ കൊന്നുതള്ളുമ്പോഴും അതിനെ നിസ്സംഗതയോടെ സമീപിക്കുന്ന ഇരുമുന്നണികളുടെയും നിലപാട് പൊതുജനങ്ങളെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം അഭിമന്യുവിന്റെയും നൌഷാദിന്റെയും കൊലപാതകികളെ പിടികൂടണം, എസ് ഡി പി ഭീകരതയെ അമർച്ച ചെയ്യണം, ഇതൊക്കെയാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.